കേരളത്തിലെ ഏതൊരു പ്രശ്നവും പരിഹരിക്കുവാൻ എനിക്ക് സാധിക്കും. എന്നാൽ എൻ്റെ മകൻ്റെ പ്രശ്നം പരിഹരിക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല. ഇത് പറഞ്ഞുകൊണ്ടാണ് ഒരു വലിയ ഗവൺമെൻറ് ജോലിക്കാരനായ ഒരു വ്യക്തി എൻ്റെ അടുക്കലെത്തിച്ചേർന്നത്. പല കൗൺസിലർമാരുടെയും സഹായം ഇതിനു മുമ്പ് തേടിയിട്ടുണ്ട്. മകൻ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിലും മറ്റും സ്കൂൾ കൗൺസിലിങ്ങിലൂടെയും പ്രൊഫഷണൽ കൗൺസിലിങ്ങിലൂടെയും മകൻ്റെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുവാനായി ശ്രമിച്ചിരുന്നു. ഇതുകൂടാതെ മതപരമായ കൗൺസിലിങ്ങും നൽകി നോക്കി. പക്ഷെ എന്നിട്ടും കുട്ടിയുടെ പ്രശ്നം മാറുന്നില്ല. എന്താണ് കുട്ടിയുടെ ഇത്ര ഗൗരവതരമായ പ്രശ്നം എന്ന് നാം ചിന്തിച്ചേക്കാം. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ കുട്ടിയുടെ പെരുമാറ്റത്തിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങളാണ്. ഇവൻ വലിയ പ്രശ്നക്കാരൻ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ സമീപനം, ഇവൻ്റെ വാക്കുകൾ, പ്രവൃത്തികൾ എല്ലാം ഈ പിതാവിന് താങ്ങുവാൻ കഴിയുന്നതല്ല. വീട്ടിൽ വളരെ വിലവെടുപ്പുള്ള വാഹനങ്ങൾ, കാറ്, ജീപ്പ്, ബുള്ളറ്റ് ഇങ്ങനെ പലതുമുണ്ട്. നമ്മുടെ കുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല, ലൈസൻസ് ഇല്ല. അവൻ ഈ വണ്ടികളെല്ലാം ഭംഗിയായി ഉപയോഗിക്കുന്നുണ്ട്. ഒരു വലിയ ഗവൺമെൻറ് ജോലിക്കാരൻ്റെ മകൻ എന്ന നിലയിൽ ഈ കുട്ടി അതിൻ്റെ സ്വാതന്ത്ര്യവും എടുക്കുന്നുണ്ട്. ഇവിടെ ഈ പിതാവ് പറയുന്ന ഒരു വലിയ പ്രശ്നം, ഞാൻ ഒത്തിരി വാഹനങ്ങൾ പിടിക്കുന്ന വ്യക്തിയാണ്. ലൈസൻസ് ഇല്ലാതെ വാഹനമോടിക്കുന്നവരുടെ വാഹനങ്ങൾ ഞാൻ പിടിച്ചിടുന്നു. പക്ഷേ എൻ്റെ മകൻ ഇതേ തെറ്റ് ആവർത്തിച്ചാൽ എനിക്ക് എങ്ങനെ തലയുയർത്തി നിൽക്കുവാൻ സാധിക്കും? എൻ്റെ മകൻ പിടിക്കപ്പെട്ടാൽ എനിക്ക് എങ്ങനെ സമാധാനം പറയുവാൻ സാധിക്കും? ഇതാണ് ഒരു പ്രശ്നം. മറ്റൊന്ന്, വളരെ വിലപിടിപ്പുള്ള മൊബൈൽ ഈ കുട്ടിക്ക് വേണമെന്നാണ് അടുത്ത ശാഠ്യം. ഇത് എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും? വീണ്ടും അടുത്ത ഗൗരവതരമായ പ്രശ്നം, ഈ കുട്ടി പഠനം ഉപേക്ഷിക്കുന്നു. പ്ലസ് ടു കഴിഞ്ഞ ഈ വിദ്യാർത്ഥി തുടർന്ന് പഠിക്കുവാൻ ശ്രമിക്കുന്നില്ല. മറ്റ് കമ്പ്യൂട്ടർ കോഴ്സ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് സൈഡായിട്ടുള്ള ചില കോഴ്സുകൾക്കാണ് പോകുന്നത്. ഈ കുട്ടി വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. ഇവൻ പുറത്തേക്ക് അവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമേ പോകുന്നുള്ളൂ. എന്തെങ്കിലും ഇച്ചിരി ഗൗരവം കലർത്തി പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി സമയമാണെങ്കിലും അവൻ വണ്ടിയും എടുത്ത് സ്ഥലം വിടും. പോയിട്ട് വരുന്നത് ഒരു സമയത്താണ്. ഇവന് രണ്ട് അനുജന്മാരുണ്ട്. ഈ രണ്ട് അനുജന്മാരും നന്നായി പഠിക്കുകയും വളരെ മാന്യമായി പെരുമാറുകയും ചെയ്യുന്നവനാണ്. ഈ ഒരു കുട്ടിയുടെ കാര്യത്തിൽ മാത്രമാണ് പ്രശ്നം. എങ്ങനെ മാനേജ് ചെയ്യും? എങ്ങനെ ഈ കുട്ടിയെ മാറ്റിയെടുക്കാം? ഇതാണ് ഈ മനുഷ്യൻ എൻ്റെ മുമ്പിൽ വന്ന് അവതരിപ്പിച്ച പ്രശ്നം. എന്തെങ്കിലും മാർഗമുണ്ടോ ഈ കുട്ടിയെ ഒന്ന് രക്ഷപ്പെടുത്തിയെടുക്കുവാനായിട്ട്? ഇവൻ്റെ പെരുമാറ്റത്തിൽ മാറ്റം വരുത്തുവാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? ഇവിടെ പ്രശ്നത്തിൻ്റെ സാമാന്യ സ്വഭാവത്തിൽ നിന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കുട്ടി അമ്മയുടെ സാമീപ്യമില്ലാതെയാണ് വളരുന്നത്. പിതാവ് ഒത്തിരി സ്ട്രിക്റ്റാണെന്ന് പറയാൻ സാധിക്കുന്നില്ല, എങ്കിലും സ്ട്രിക്റ്റാണ് തന്നെ. രണ്ട് അനുജന്മാരുള്ളത് അവർ വളരെ മാന്യമായി പഠിക്കുകയും മറ്റെല്ലാം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ കുട്ടിയെ മാറ്റിയെടുക്കേണ്ടത് ഒരു ആവശ്യമാണ്. ഈ കുട്ടിയെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവാനായിട്ട് ഞാൻ ആവശ്യപ്പെട്ടു. ഞാൻ കുട്ടിയുമായിട്ടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ സംഭവിച്ചത്, ഈ കുട്ടിയെ കൊണ്ടുവന്നപ്പോൾ ഈ കുട്ടി എന്നോട് സഹകരിക്കുവാൻ തീരെ തയ്യാറല്ലായിരുന്നു. എങ്കിലും കുട്ടിയുമായി ഒരു കൗൺസിലിങ്ങിന് വിധേയമാക്കിയപ്പോൾ കുറേയൊക്കെ എന്നോട് പൊരുത്തപ്പെട്ടു. അങ്ങനെ ഏതാനും ദിവസത്തെ കൗൺസിലിങ്ങിലൂടെ ഈ കുട്ടിയെ കുറേയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ സാധിച്ചു. പൂർണ്ണമായും മാറ്റിയെടുക്കുവാൻ സാധിച്ചു എന്ന് അവകാശപ്പെടുന്നില്ല. എങ്കിലും ഒരുവിധമൊക്കെ തൃപ്തികരമായ വിധത്തിൽ ഈ കുട്ടി വീട്ടിൽ
പെരുമാറുന്നതിന് ഇടവന്നു. ഇത് കൗൺസിലിങ്ങിലൂടെ സാധിച്ച ഒരു വലിയ കാര്യമാണ്. ഇന്ന് നമ്മുടെ കുട്ടികളുടെ ഒരു പ്രധാന പ്രശ്നമാണിത്. അവർ വളരെ ലക്ഷുറിയസായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഉത്തരവാദിത്വ ബോധത്തിൽ നിന്ന് അവർ പലപ്പോഴും പിന്നോട്ട് പോകുന്നു. ഈ ഇത്തരം കുട്ടികളെ എങ്ങനെ ഒന്ന് നേരായ വഴിയിൽ കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് ഓർത്ത് വിഷമിക്കുന്ന അനവധി മാതാപിതാക്കന്മാർ നമുക്കിടയിലുണ്ട്. പേരൻസ് വളരെ ശ്രമിച്ചിട്ടും കാര്യമായ ഫലമൊന്നുമില്ലാതെ വരുന്നു. അധ്യാപകർ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ ഒക്കെ ഈ കുട്ടികളെക്കുറിച്ചുള്ള പരാതികൾ പേരൻസോട് പറയുന്നു. PTA മീറ്റിങ്ങുകളിൽ പോകുവാൻ പേരൻസ് ഭയപ്പെടുന്നു, മടി കാണിക്കുന്നു. അധ്യാപകരുടെ വായിലിരിക്കുന്നത് കേൾക്കണമല്ലോ എന്നുള്ള ഒരു ഉത്കണ്ഠ അവരെ ഭരിക്കുന്നു. ഇത്തരം അനവധി പ്രശ്നങ്ങളാണ് ഇന്ന് നാം നേരിടുന്നത്. ഇത്തരം പ്രശ്നങ്ങൾക്ക് ഭാഗികമായെങ്കിലും പരിഹാരം കണ്ടെത്തുവാൻ കൗൺസിലിങ്ങിൽ സാധിക്കും. ഇത് പൂർണ്ണമായ പരിഹാരം എന്നിവിടെ അവകാശപ്പെടുന്നില്ല. കാരണം അതിന് അനവധി സാഹചര്യങ്ങളും സന്ദർഭങ്ങളും എല്ലാമുണ്ട്. ജന്മന വരുന്ന സ്വഭാവവിശേഷങ്ങളും നമുക്ക് കണ്ടിൽ നിന്ന് വയ്ക്കുവാൻ കഴിയില്ല. കുറേയൊക്കെ മാറ്റങ്ങൾ നമുക്ക് വരുത്തിയെടുക്കുവാൻ സാധിക്കും. ഒരു സാധാരണ പൗരനായി, ഒരു മാന്യതയുള്ള പൗരനായി കുട്ടികളെ വളർത്തിക്കൊണ്ട് പോകുന്നതിന് തീർച്ചയായും കൗൺസിലിംഗ് സഹായകരമാണ്.